ഹലോ എവറിവൺ, വെൽക്കം ടു സ്റ്റോറി സൈഡ് മലയാളം. നമ്മുടെ ലോകത്ത് സഹായം ആവശ്യമുള്ള ധാരാളം ആളുകളുണ്ട്. പക്ഷേ ഇത് മുതലെടുത്ത് ജീവിക്കുന്നവരും കുറവല്ല കേട്ടോ. ചിലരെയൊക്കെ കാണുമ്പോൾ അവരുടെ അവസ്ഥ ഓർത്ത് നമുക്ക് സങ്കടം വരാറില്ലേ. അവരെ സഹായിക്കാനായിട്ട് നമ്മളെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ശ്രമിക്കാറുമുണ്ട്. നമുക്കവരോട് തോന്നുന്ന ദയയോ സ്നേഹമോ അനുകമ്പയോ ഒക്കെ കൊണ്ടാണത്. പക്ഷേ നമുക്ക് തോന്നുന്ന ഈ ദയയും സ്നേഹവും ഒക്കെ ഉണ്ടല്ലോ, അത് ചിലര് അവർക്ക് എളുപ്പ വഴിയിൽ പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ പോകുന്നത് അത്തരം ചില തട്ടിപ്പുകാരെ കുറിച്ചാണ്, ചില വ്യാജ ഭിക്ഷാടകരെ കുറിച്ച്. ഇവരില് കൈയും കാലും ഇല്ലാതിരുന്ന ചിലർക്ക് അത് ഉണ്ടാകുന്നതും, നിരങ്ങി നീങ്ങിയവർക്ക് നല്ല വേഗത്തിൽ ഓടാനും നടക്കാനുമുള്ള സൂപ്പർ പവർ ഒക്കെ കിട്ടുന്നതും, വയസ്സായ അമ്മുമാര് നിമിഷങ്ങൾക്കുള്ളിൽ ചെറുപ്പക്കാരികളായി മാറുന്നതുമൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് കാണാം. കിഡ്നിക്ക് തകരാറുള്ള ഒരു മനുഷ്യനെ നോക്കി ഇത്രയ്ക്ക് ചിരിക്കാൻ എന്താണുള്ളത്? പോരാത്തതിന് ആ പാവ മനുഷ്യന്റെ ശരീരത്തിലെ ഒരു ട്യൂബ് വരെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഗുരുതരമായ എന്തോ അസുഖമായിരിക്കാം. ഇങ്ങനെയൊക്കെ സഹതപിക്കാൻ വരട്ടെ, കെനിയയിലെ ഒരു വ്യാജ ഭിക്ഷക്കാരനാണ് ഇത്. ആളുകളെ പറ്റിക്കാനായിട്ട് ഒരു സെറ്റ് സാധനങ്ങളുമായാണ് ഇയാളുടെ നടപ്പ്. ഇയാൾ ഇയാളുടെ ദേഹത്ത് പശ വെച്ച് ട്യൂബ് ഒട്ടിച്ചു വയ്ക്കും. കാണുന്നവർക്ക് കൂടുതൽ സഹതാപം തോന്നാൻ വേണ്ടി കുറച്ച് ചുവപ്പ് കളർ പെയിന്റും ദേഹത്ത് തേച്ചു പിടിപ്പിക്കും. കാര്യം ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് കാശുണ്ടാക്കാൻ വേണ്ടി ആള് കണ്ടുപിടിച്ച ഒരു എളുപ്പ വഴിയായിരുന്നു ഈ തട്ടിപ്പ്. രണ്ട് കൈകളിലും നല്ല കനത്തിൽ കെട്ടിവെച്ചിട്ടുള്ള ബാൻഡേജുകളുമായിട്ട് നിൽക്കുകയാണ് ഒരു കക്ഷി. കണ്ടിട്ട് അയാളുടെ കൈകളിലെ കാര്യമായ പരിക്കുണ്ടെന്ന് തോന്നുന്നു. ഇനി കാണുന്നത് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ. ഇയാൾക്ക് ഇതിനായിട്ട് ഒരു സഹായി തന്നെ ഉണ്ടെന്ന് ഉറപ്പാണ്. അല്ലാതെ കിലോമീറ്ററുകൾ നീളമുള്ള ഇത്രയും തുണി അയാൾ ഒറ്റയ്ക്ക് എങ്ങനെ ഈ രണ്ട് കൈയിലും ചുറ്റാനാണ്? ഒന്നുകിൽ കാല് ഒളിപ്പിക്കുക, അല്ലെങ്കിൽ കൈ പൊതിഞ്ഞു വെക്കുക. വലിയ കഷ്ടപ്പാടൊന്നും ഇല്ലാതെ ഇങ്ങനെ ആർക്കും ആളുകളെ കബളിപ്പിച്ച് കാശുണ്ടാക്കാം. ചൈനയിലെ ഈ ദമ്പതികൾ നടത്തുന്ന തട്ടിപ്പ് ഒന്ന് കണ്ടു നോക്കൂ. രണ്ടുപേരും നല്ല തിരക്കുള്ള ഒരു ജംഗ്ഷനിലാണ് ഉള്ളത്. ഭാര്യ ഒരു പുതപ്പിനുള്ളിൽ സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. തന്റെ ഭാര്യ ഗുരുതരമായ അസുഖം ബാധിച്ച് കിടപ്പിലാണ് എന്ന് എഴുതിയ ബോർഡ് ഭർത്താവ് അരികിൽ വെച്ചിട്ടുണ്ട്. അത് വെച്ച് പുള്ളി കരയുന്നുമുണ്ട്. ആ ഒരു ദിവസം കൊണ്ട് $300 കൂടുതലാണ് അയാൾ ആളുകളെ പറ്റിച്ച് ഉണ്ടാക്കിയത്. പുതപ്പിന് പകരം നല്ലൊരു പുതിയ കട്ടിൽ മേടിക്കാനുള്ള കാശ് എന്തായാലും അയാളുടെ പോക്കറ്റിൽ വന്നിട്ടുണ്ട്. ഓരോ റോഡ് സൈഡിലും ഇതുപോലെ എത്ര പ്രതിഭാശാലികളാണ് ഉള്ളതെന്ന് നിങ്ങൾക്കറിയാമോ? ഈ മനുഷ്യനെ ഒന്ന് നോക്കൂ. കാലുകളില്ലാതെ അയാൾ ശരിക്കും കഷ്ടപ്പെട്ടായിരിക്കും ജീവിക്കുന്നത് എന്നായിരിക്കും നമ്മുടെ ആദ്യത്തെ ചിന്ത. പക്ഷേ പോലീസുകാർ വന്നപ്പോഴോ, ആ സമയത്ത് പെട്ടെന്ന് അയാളുടെ ഒളിപ്പിച്ചു വെച്ചിരുന്ന കാലുകൾ പ്രത്യക്ഷപ്പെടുകയാണ്. ഇനി നമുക്ക് ഫിലിപ്പീൻസ് വരെ ഒന്ന് പോകാം. അവിടുത്തെ ഒരു തെരുവില് ഒരു കാലില്ലാത്ത ഒരു പയ്യനിരിക്കുന്നുണ്ട്. കാണുമ്പോൾ തന്നെ പാവം തോന്നുന്നു. ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് ആ പയ്യനെ കുറിച്ച് എന്തോ അറിയാമെന്ന് തോന്നുന്നു. കുറെ നേരം ഇങ്ങനെ വീഡിയോ എടുത്തപ്പോൾ പന്തികേട് തോന്നി ആ പയ്യൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. പക്ഷെ അപ്പോൾ ഇത്രയും നേരം ഇല്ലാതിരുന്ന ഒരു കാല് പുറത്തേക്ക് വന്നിട്ടുണ്ടെന്ന് മാത്രം. എവിടെയാണോ അവൻ വിദഗ്ധമായിട്ട് ആ കാല് ഒളിപ്പിച്ചു വെച്ചിരുന്നത്, പകൽ സമയത്തെല്ലാം ഈ പാവ അമ്മൂമ്മ നേരെ ഒന്ന് ഇരിക്കാൻ പോലും കഴിയാതെ കഷ്ടപ്പെടുകയാണ്. പക്ഷെ വൈകുന്നേരം ആകുമ്പോഴോ, അപ്പോൾ അവരുടെ അവസ്ഥ മാറിയിട്ടുണ്ട്, മെച്ചപ്പെട്ടു. കുറച്ചൊന്നുമല്ല, വളരെ വളരെ മെച്ചപ്പെട്ടു. ആളുടെ രൂപമേ മാറി. കിട്ടിയ കാശിന് പുള്ളിക്കാരി ചെറുപ്പക്കാരിയാകാനുള്ള ക്രീം മേടിച്ച് തേച്ചു കാണുമായിരിക്കുമല്ലേ. ഇയാള് പുതിയ ഏതോ യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് തോന്നുന്നുണ്ടോ? അതൊന്നുമല്ല, ആള് വൈകല്യമുള്ളതായിട്ട് അഭിനയിക്കുകയാണ്. തോളിൽ കാൽ കയറ്റി വെച്ചിട്ടുള്ള അഭ്യാസമാണ് അയാളുടെ മെയിൻ. അത് അയാൾക്ക് നല്ല വരുമാനവും ഉണ്ടായി കൊടുത്തു. കുറെ ദൂരം വൈകല്യം ചമഞ്ഞ് സഞ്ചരിക്കും. ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് അല്പം വിശ്രമിക്കും. ആ സമയം നേരെ നിവർന്ന് നിൽക്കുകയും നടക്കുകയും ചെയ്യും. ചെയ്ത തട്ടിപ്പുകള് ഇയാൾ ഒരിക്കലൊരു ഇന്റർവ്യൂവിൽ ഏറ്റുപറഞ്ഞ് കുറ്റസമ്മതം നടത്തിയിരുന്നു. ഏതാണ്ട് ഒരു മാസം കൊണ്ട് $500 കൂടുതൽ ഇയാൾ ഭിക്ഷാടനം നടത്തി സമ്പാദിച്ചിരുന്നു. നോക്കിയേ എത്ര വേഗത്തിലാണ് അയാൾ തന്റെ ശരീരത്തിലെ ഓരോ മാറ്റങ്ങൾ വരുത്തുന്നത്. തന്റെ ഇത്ര വഴക്കമുള്ള ശരീരവും വിചിത്രമായ ഈ കഴിവുകളും വെച്ച് ഇയാൾക്ക് മറ്റെന്തെല്ലാം നല്ല കാര്യങ്ങൾക്ക് ഉപയോഗിക്കാമായിരുന്നു. ചിലരങ്ങനെയാണ്, പറഞ്ഞിട്ട് കാര്യമില്ല. ഒറ്റ നോട്ടത്തിലെ ഈ പയ്യൻ ആരെയും പറ്റിക്കുന്നതായി തോന്നുകയില്ല. കാശിനായിട്ട് അവൻ മറ്റുള്ളവരെ പോലെ യാതൊരു ശാരീരിക വൈകല്യങ്ങളും ഉള്ളതായിട്ട് അഭിനയിച്ച് കാണിക്കുന്നില്ല. അവൻ വയലിൻ വായിച്ച് ആളുകളിൽ നിന്ന് ചെറിയ സംഭാവനകൾ സ്വീകരിക്കുന്നതാണ് കാണുന്നത്. അതിലെന്താണ് തെറ്റെന്ന് തോന്നാൻ വരട്ടെ, സത്യത്തിൽ അവൻ ആളുകളെ പറ്റിക്കുകയാണ്. ഇത് കണ്ടുപിടിച്ചത് അവിടേക്ക് വന്ന ഒരു മ്യൂസിഷ്യനാണ്. ആ പയ്യൻ വയലിൻ വായിക്കുന്നതായിട്ട് അഭിനയിക്കുകയാണെന്നും ഒരു റെക്കോർഡ് ഓൺ ചെയ്ത് വെച്ചാണ് ആളുകളെ സംഗീതം കേൾപ്പിക്കുന്നതെന്നും അവർ കണ്ടുപിടിച്ചു. തന്നോടൊപ്പം വയലിൻ വായിക്കാൻ അവർ അവനോട് പറഞ്ഞു. പക്ഷേ അതിന് അയാൾക്ക് കഴിഞ്ഞതുമില്ല. അങ്ങനെ തട്ടിപ്പ് പുറത്തായി. സൗജന്യമായി ഒരു പുതിയ വിദ്യ കാണിച്ചു തരികയാണ് അതേ ഈ വിദ്വാൻ. ഇത്രയും നേരം ഇല്ലാതിരുന്ന കൈ പെട്ടെന്നുണ്ടായി വന്നത് കണ്ടോ, ആളൊരു സൂപ്പർ ഹീറോ തന്നെ. ചൈനയിലെ ഒരു സർവൈലൻസ് ക്യാമറയിൽ നിന്ന് കിട്ടിയ രംഗങ്ങളാണിവ. കുറച്ച് വ്യാജ ഭിക്ഷക്കാർ അവരുടെ ഒരു ദിവസം എങ്ങനെയാണ് തുടങ്ങുന്നത് എന്നാണ് ഇതിൽ കാണിക്കുന്നത്. വിലപിടിപ്പുള്ള കാറില് അവർ ഒരു സ്ഥലത്ത് വന്നിറങ്ങുന്നു. അവിടെ നിന്ന് വീൽ ചെയറിൽ കയറിയിരുന്ന് നിരങ്ങി പോകുന്നു. എന്ത് സുഖമാണല്ലേ എന്ന് കരുതണ്ട. വൃത്തിയുള്ള പാന്റിന്റെ മുകളില് ഇങ്ങനെ വൃത്തിയില്ലാത്ത ജീൻസൊക്കെ കഷ്ടപ്പെട്ട് വലിച്ചു കയറ്റി ഇടണ്ടേ. പാവങ്ങൾ, ആളുകളെ പറ്റിക്കാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഈ യാത്രക്കാരനെ കണ്ടുമുട്ടാന് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഭിക്ഷക്കാരൻ എന്തോ പുണ്യം ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തൊക്കെയോ കുറച്ച് മന്ത്രമൊക്കെ ചൊല്ലി ആളെ എന്തായാലും നമ്മുടെ പാവം ഭിക്ഷക്കാരന്റെ ഇല്ലാത്ത കൈകൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത്തരം തട്ടിപ്പുകാർക്കേ നല്ല ദിവസമായിരിക്കണമെന്നില്ല, ചിലപ്പോൾ വളരെ മോശം ദിവസമായിരിക്കും.
കാശൊന്നും കിട്ടിയില്ലെങ്കിൽ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് ഇങ്ങനെ നല്ല ആരോഗ്യവനായിട്ട് എഴുന്നേറ്റ് പോകേണ്ടി വരും. ഒരു സ്ഥലത്ത് തട്ടിപ്പ് വർക്കായില്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിക്കണ്ടേ? ഒറ്റക്കൈ മാത്രമുള്ള ഈ ഭിക്ഷക്കാരൻ പോലീസുകാരുടെ കയ്യിൽ പെടുന്നതാണ് രംഗം. ചില പോലീസുകാർ അങ്ങനെയാണ്, ചെയ്യുന്ന ജോലിയോട് വലിയ ആത്മാർത്ഥതയുള്ളവരായിരിക്കും. അവർ എല്ലാം അങ്ങ് കണ്ടുപിടിച്ച് കളയും. അത് ചിലപ്പോൾ ഇത്രയും നേരം ഇല്ലാതിരുന്ന ഒരു കൈ ആണെങ്കിൽ കൂടി. ദേ നമ്മുടെ അടുത്ത വ്യാജൻ വരുന്നുണ്ട്. ഇയാൾക്ക് ഒരു യോഗ കോച്ചോ ഫിറ്റ്നസ് കോച്ചോ ഒക്കെ ആകാനുള്ള കഴിവുണ്ട്. പക്ഷേ ആളുകളെ പറ്റിച്ച് ജീവിക്കാനാണ് അയാൾ തീരുമാനിച്ചത്. അതിനുവേണ്ടിയാണ് ഇങ്ങനെ നിരങ്ങി പോകുന്നത്. എപ്പോഴും ഇങ്ങനെ നിരങ്ങി പോകാൻ ബുദ്ധിമുട്ടല്ലേ? അതുകൊണ്ട് ഇടയ്ക്കൊരു ബ്രേക്കൊക്കെ എടുക്കാം. വേണമെങ്കിൽ ഇങ്ങനെ ചെരുപ്പൊക്കെ എടുത്തിട്ട് നടന്നങ്ങ് പോവാം. മൊബൈൽ ഫോൺ ആരോഗ്യത്തിന് നല്ലതല്ലെന്ന് ആരാണ് പറഞ്ഞത്? അത് ശരിയല്ല. അവയ്ക്ക് ആളുകളെ സുഖപ്പെടുത്താൻ കഴിവുണ്ട്. നെയ്റോബിയിലെ ഒരു ഭിക്ഷക്കാരൻ ഇങ്ങനെ സുഖപ്പെട്ടിട്ടുണ്ട്. വഴിയാത്രക്കാരന്റെ സ്മാർട്ട് ഫോൺ ക്യാമറ കണ്ടപ്പോൾ അവന്റെ കാലിന്റെ വൈകല്യം പൂർണ്ണമായി മാറി എന്ന് മാത്രമല്ല, അവന് നല്ല സ്പീഡിൽ ഓടാൻ വരെ കഴിഞ്ഞു. അടുത്ത കഥ അങ്ങ് സാന്റിയാഗോയിലാണ് നടക്കുന്നത്. ഇത് കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ദേഷ്യം തോന്നാം. ഈ പെൺകുട്ടിയെ സഹായിക്കാൻ അവിടെ ഉള്ള ആളുകൾ വേണ്ടതൊക്കെ ചെയ്തിരുന്നു. അവരുടെ കൂടെ ഒരു ചെറിയ കുട്ടിയുമുണ്ട്. പോരാത്തിന് അവൾ ഗർഭിണിയുമാണ്. അവൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയില്ല. അവരുടെ അവസ്ഥ കണ്ട് എല്ലാവരും പറ്റുന്ന സാമ്പത്തിക സഹായങ്ങൾ എല്ലാം ചെയ്തു. ഒരു ദിവസം ഈ സ്ത്രീയെ ഒരു മേഴ്സിഡസ് ബെൻസ് ഈ ക്ലാസ് കാർ ഓടിച്ചു പോകുന്നത് ഇവൾ ഭിക്ഷയാചിക്കുന്നത് കണ്ട് പരിചയമുള്ള ഒരാൾ കാണുകയുണ്ടായി. ഇവരെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോൾ താമസിക്കുന്നത് മാസം $2,500 വാടകയിലുള്ള ഒരു വലിയ വീട്ടിലാണെന്നും ആഡംബര ജീവിതമാണെന്നും അറിയാൻ കഴിഞ്ഞു. വെറുതെ കിട്ടുന്ന കാശല്ലേ, അവൾ അതുപയോഗിച്ച് ലാവിഷായി ജീവിച്ചു. കുറെ വീഡിയോകൾ നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ? ഇവരുടെ തട്ടിപ്പ് രീതിയൊക്കെ കുറച്ചെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? ഈ കാണുന്ന വീഡിയോയിലുള്ള അമ്മൂമ്മയെ നോക്കൂ. യഥാർത്ഥത്തില് അവർക്ക് വയ്യായ്ക ഒന്നുമില്ല, എല്ലാ അഭിനയമാണ്. ഇവിടെ ഈ സ്മാർട്ട് ഫോൺ മാജിക് തന്നെയാണ് വർക്ക് ചെയ്തത്. വീഡിയോ എടുക്കുന്നത് കണ്ടതോടെ അവർക്ക് എഴുന്നേൽക്കാനും നടക്കാനുമുള്ള ശക്തി കിട്ടി. ശുദ്ധവായു നമ്മുടെ ശരീരത്തിന് നല്ല ഉന്മേഷം തരുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? അത് സത്യമായിരിക്കാം. അതാണെന്ന് തോന്നുന്നു സ്കാർഫിനുള്ളിലെ ആ അമ്മൂമ്മ പെട്ടെന്ന് 37 വയസ്സുള്ള സ്ത്രീയായി മാറിയത്. ചില പയ്യന്മാർ ചേർന്ന് ഇയാളെ സഹായിക്കുന്നത് കണ്ടു. തങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയ സഹായം അവർ വൃത്തിയായി അങ്ങ് ചെയ്തു. കാണാതായ കൈ തപ്പിപ്പിടിച്ച് കണ്ടുപിടിച്ചു കൊടുത്തു. ചിലര് ഭീമമായ മുറിവുകൾ വരെ പരിശോധിച്ച് കൺമുന്നിൽ ഇല്ലാതാക്കിയിട്ടുണ്ട്. അങ്ങനെ ചെറിയ ചെറിയ സഹായങ്ങൾ ഇപ്പോഴും ചെയ്യുന്നുണ്ട് പലരും പലയിടത്തും. പലരും എത്ര കഷ്ടപ്പെട്ടിട്ടാണല്ലേ ഇങ്ങനെ ആളുകളെ പറ്റിക്കുന്നത്. ചിലരൊക്കെ ഈ എടുക്കുന്ന റിസ്ക് ഇല്ലേ, അപ്പൊ ഈ റിസ്ക് ഒക്കെ ഇവർ മാന്യമായിട്ട് ജോലി ചെയ്യാൻ എടുത്താൽ ഉറപ്പായും നല്ല ഉയർന്ന നിലയിൽ എത്തുമായിരിക്കും. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും കമന്റായി അറിയിക്കുക. പിന്നെ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുടെ നമുക്ക് ഉടൻ തന്നെ കാണാം. ഗുഡ് ബൈ.